സ്വന്തം സഹോദരനെ കുറിച്ച് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ വിലക്കെടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് ഇത് കോൺഗ്രസിൽ വലിയ ആവേശമുണ്ടാക്കി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം അവർ പറഞ്ഞത് ഇങ്ങനെ യു പിയിൽ യാത്രയെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മൂവായിരം കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷം യാത്ര ഇവിടെ എത്തിയിരിക്കുന്നു ഗൗതം അദാനിക്കും മുകേഷ് അംബാനിക്കും രാജ്യത്തെ ഉന്നത നേതാക്കളെ വാങ്ങാൻ കഴിഞ്ഞു അവർക്ക് പൊതുമേഖലാ യൂണിറ്റുകളും മാധ്യമങ്ങളെയും വാങ്ങാൻ സാധിച്ചു പക്ഷേ അവർക്ക് എന്റെ സഹോദരനെ മാത്രം വാങ്ങാൻ കഴിഞ്ഞില്ല ഇനി അത് കഴിയുകയുമില്ല രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തകർക്കാൻ സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുകയാണ് പക്ഷേ അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ല അദാനിയെയും അംബാനിയെയും പോലുള്ള വൻകിട വ്യവസായികൾ എല്ലാവരെയും വാങ്ങി എന്നാൽ സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിനാൽ രാഹുലിനെ മാത്രം വാങ്ങാൻ സാധിച്ചില്ല എല്ലായിടത്തും സ്നേഹം വിൽക്കാൻ തങ്ങൾ കടകൾ തുറക്കണം വിദ്വേഷത്തിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം തുടർന്നാൽ രാജ്യത്ത് തൊഴിലില്ലായ്മയും സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടില്ല അവർക്ക് നിങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുമാകും എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിശൈത്യത്തിൽ കേവലം ടീഷർട്ട് മാത്രം ധരിച്ചു നടക്കുന്ന രാഹുലിനെ ദൈവം സംരക്ഷിക്കുമെന്നാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് പ്രിയങ്കാഗാന്ധിയെ കൂടാതെ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അനിൽകുമാർ ചൌധരി നിയമസഭാ കക്ഷി നേതാവ് ആരാധനാ മിശ്ര ഉൾപ്പെടെയുള്ള ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളും ലോനിയിൽ യാത്രയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടാണ് ഒൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി വീണ്ടും ആരംഭിച്ചത് സെപ്റ്റംബറിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര ഈ മാസം അവസാനം ശ്രീനഗറിൽ അവസാനിക്കും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്നത് ാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശിൽ രാഹുൽ രാഹുൽഗാന്ധിക്കൊപ്പം പ്രിയങ്കാഗാന്ധി നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ഡൽഹിയിൽ പ്രവേശിച്ച ഭാരത് ജോഡോ യാത്ര ഒൻപത് ദിവസം ഇടവേളയെടുത്തിരുന്നു